വസ്സഹബിഹി അജ്മാഇൻ. സഹോദരങ്ങളെ, കുറച്ച് പ്രതിസന്ധികൾക്ക് ഇടയിൽ കൂടിയാണ് നമ്മുടെ രാജ്യം കടന്നുപോകുന്നത്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പ്രതിസന്ധി മനുഷ്യ സമൂഹത്തിനുണ്ടാകുമ്പോൾ ശക്തമായ നിലപാടോടെ അചഞ്ചലമായി സധൈര്യം നിലനിൽക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ മക്കയിൽ ഏകനായ പടച്ചോനെ ആരാധിക്കാൻ മനുഷ്യരോട് പറഞ്ഞു. നബി തിരുമേനിയുടെ ഭൗതിക ജീവിതം ദുസ്സഹമാകുന്ന നിലയിൽ കുറെ പ്രതിസന്ധികൾ നബി തിരുമേനിയുടെ മുമ്പിൽ അവർ സൃഷ്ടിച്ചു. കരയിലെ ജീവികളിൽ മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ജീവിയായ ഒട്ടകത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന ആമാശയ വ്യൂഹം സുജൂദിൽ കിടക്കുന്ന പ്രവാചകരുടെ പുറത്തു കൊണ്ടുപോയി ഇടുന്നതത്ര നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിസന്ധിയിലെ. അവർ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്ന ചില നിർദ്ദേശങ്ങൾ ഹദീസിൽ കാണാം. നമുക്കൊരു ധാരണയിൽ പോകാം. ഏകനായ റബ്ബിനെ ആരാധിക്കാനാണ് മുഹമ്മദ് നബി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏകനായ ഇലാഹ് അത് ഞങ്ങൾക്കും പരിചിതനാണ്. അള്ളാഹുവിനെ അറിയാമായിരുന്നു അബൂജാഹിലിന്. വിശുദ്ധ പ്രവാചകർ ജനിക്കുന്നതിനും മുൻപാണ് നബി തിരുമേനിയുടെ പിതാവിന് അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള എന്ന് പേര് വെച്ചത്. അള്ളാഹനെ അവർക്ക് അപരിചിതമായിരുന്നുവെങ്കിൽ നബൂവത്തിനും മുൻപേ ജനിക്കുന്ന മുഹമ്മദ് പ്രവാചകന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാവുകയില്ലായിരുന്നു. ബദർ യുദ്ധത്തിൽ മുഹമ്മദ് മുസ്തഫയ്ക്ക് എതിരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജാഹിൽ രണോത്സുകനായി പുറപ്പെടുന്നത് പരിശുദ്ധമായ കഅബാലയത്തിൽ വന്ന് ഇറയോനെ, ഹാദൽ ബൈത്തുടെ നായകനെ, ഈ കഅബാലയത്തിന്റെ നായകനായ പടച്ചോനെ എന്ന് വിളിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എന്ന് ഹദീസുകൾ നമ്മോട് പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിച്ചോളാം. ഞങ്ങളുടെ പഴയ ആരാധ്യരായ ലാത്തിനെയും ഉസ്സിനെയും ഉസ്സയെയും മനാത്തിനെയും ഹുബുലുൽ അഅലയെയും ഒക്കെ പ്രവാചകര് കൂടി ഒന്ന് പരിഗണിച്ചാൽ മതി. നമുക്കൊരു ധാരണയിൽ പോകാം. നമുക്കിടയിലുള്ള ശത്രുത അങ്ങനെ ഒഴിവാക്കാം. പ്രിയപ്പെട്ടവരെ, പടച്ചോന്റെ റസൂലിനോട് അവിടെ കൽപ്പിക്കുന്നത് കർക്കശമായ ഭാഷയിലാണ്. നബിയെ ശക്തമായി അവരോട് പറഞ്ഞോളൂ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അന അഅ്ബിദു മാ അബത്തും മാ തഅ്ബുദൂന മാ അഅ്ബുദ് വലാ അന്തും അഅ്ബിദൂന മാ അഅ്ബുദ്.
നിങ്ങളുടെ ആരാധ്യ വസ്തുവിനോട് രാജിയാവാൻ എനിക്ക് മനസ്സില്ല എന്ന് രണ്ട് തവണ ശക്തമായി ഈ സൂറത്തിൽ പ്രഖ്യാപിക്കാൻ നബിതിരുമേനിയെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് അവരുടെ ഇബാദത്തുകളിലുള്ള ശക്തമായ നിലപാടുകൾ ഉണ്ടാവണം. പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ അറം പറ്റിപ്പോകുന്നത് ഏത് സമൂഹത്തിലും പൊതുവെ മൂന്ന് വിഭാഗമാണ്. ഒന്ന് സ്ത്രീകളാണ്, രണ്ട് കുഞ്ഞുങ്ങളാണ്, മൂന്ന് ബലഹീനരായ വൃദ്ധരാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ ദുർബലരുടെ പ്രതിനിധിയായി ഒരു മഹിളാരത്നത്തെ പഠിച്ചവന്റെ ഖുർആനിൽ കൂടി നമ്മോട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മുഅ്മിനീങ്ങൾ പഠിക്കേണ്ടതാണ് ഈ പെണ്ണിനെ. സഹോദരങ്ങളെ, ഒരുപാട് പീഡനത്തിന് വിധേയയായ ഒരു പാവം പെണ്ണ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അവർകൾ പറയുന്നുണ്ട്, ഈജിപ്തിലെ വെയില് കോരി ഒഴിക്കുന്ന തീവ്രമായ വേനലിൽ കുറെ തെമ്മാടികൾ ഈ സഹോദരിയെ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തു. അവരുടെ കൈകളിൽ വലിച്ചു നിവർത്തിവെച്ച് വലിയ ആണി, ആപ്പ് പോലെയുള്ള വലിയ ആണി അടിച്ച് കയ്യും കാലും മലർത്തിവെച്ച് അവരെ വെയിലത്ത് കിടത്തിയിരിക്കുകയാണ്. ഈ ആണി അവരുടെ കയ്യിൽ കൊടുത്തത്, പടച്ചവൻ പറയുന്നുണ്ട്, ഈ സ്ത്രീയുടെ ഭർത്താവ് കൊടുത്തുവിട്ടതാണ്. ഫിർഔനതിൽ ഔത്താർ, പീഡനത്തിന് വിധേയമാക്കപ്പെട്ട ആ മഹിളാരത്നത്തിന്റെ ഭർത്താവായ ഫിർഔന്റേതാണ് ആ ആണി. അയാളാണ് അയാളുടെ ഭാര്യയെ, അദ്ദേഹത്തിന്റെ ഭാര്യയെ വിഷമിപ്പിക്കാൻ വേണ്ടി ഈ ക്രൂരത ചെയ്യാൻ നിർദ്ദേശിച്ചതും അതിനുവേണ്ടിയുള്ള വഴികൾ പറഞ്ഞുകൊടുത്തതും അതിനുവേണ്ടിയുള്ള ആയുധങ്ങൾ കൊടുത്തയക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഫാഷിസത്തിന് ഭാര്യയെന്നോ ഭർത്താവെന്നോ ഇല്ല, ഫാഷിസത്തിന് സ്ത്രീയെന്നോ ദുർബലരെന്നോ ഇല്ല, ഫാഷിസത്തിന് ബലഹീനർ ബലവാൻ എന്ന വ്യത്യാസം ഒന്നുമില്ല, ഇല്ലെന്നാണ് ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത്. ഒരു ദിവസം ഫിറഔൻ പീഡനമേറ്റ് പൊളയുന്ന തന്റെ പത്നിയെ കാണാൻ വേണ്ടി വരുന്ന ഒരു സംഭവം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. വെയിലത്താണവർ, തീവ്രമായ വെയിലത്താണവർ, കൈകാലുകൾ ഇളക്കാൻ പോലും ആവാത്ത വണ്ണം അത് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഫിറഔൻ കണ്ടു, പക്ഷെ അവരുടെ കണ്ണ് ആകാശത്തേക്കാണ്. കണ്ണ് ആകാശത്തേക്കാണെന്ന് മാത്രമല്ല, ആരും കരഞ്ഞുപോകുന്ന ഈ ദുഃഖസമയത്ത് അവർ ചിരിക്കുകയാണ്. ഫിറഔൻ പറഞ്ഞു, ഇവൾക്ക് മാനസിക നില അവതാളത്തിലായെന്ന്. കാരണം അത്തരമൊരു സന്ദർഭത്തിൽ ചിരിക്കാൻ കഴിയുന്നത് ഫിറഔനെ പോലെ ഒരാളാലോചിക്കുമ്പോൾ ഒരു മാനസിക രോഗിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മുടെ റസൂല് പറഞ്ഞത് മറ്റൊന്നാണ്. ആസിയ റളിയല്ലാഹു അൻഹ പീഡന പർവ്വങ്ങളിൽ കൂടി കടന്നുപോയപ്പോ
നിനക്ക് എന്റെ അടുത്ത് വന്നാൽ നിനക്ക് കഴിയേണ്ട സ്വർഗം ഇതാണെന്ന് പടച്ചവൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇവിടെ നിന്ന് പിരിഞ്ഞാൽ, മലക്കുൽമൗത്ത് ഒന്ന് തേടിയെത്തിയാൽ, ഈ കശ്മീരുടെ ഭൂമിയിലെ ജീവിതം തീർന്നാൽ പിന്നെ പോവാനുള്ള സ്ഥലം ആസിയ റളിയല്ലാഹു അൻഹ അവരുടെ ആറാം ഇന്ദ്രിയം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അത് കണ്ടാണ് സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹ തിരിച്ചത് എന്ന് റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തഅലാ അവരുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഉപദ്രവം ഒന്ന് നിർത്തുമോ, എന്നെ ഇങ്ങനെ ആക്രമിക്കരുതേ എന്ന് നിങ്ങളുടെ സൈന്യങ്ങളോടൊന്ന് പറയുമോ, അങ്ങനെയൊക്കെ ആ ദുർബലയായ സ്ത്രീ ചോദിക്കേണ്ടതാണ് എന്ന് നമുക്ക് തോന്നും ആ സമയത്ത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് യാചിക്കുന്നുണ്ട് ആസിയ. മർദ്ദനമേറ്റ് പൊളിഞ്ഞ് ആസിയ ആ സമയത്ത് നടത്തിയ യാചന എന്താണെന്ന് അത്തഹ്രീം എന്ന സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് പഠിച്ചവൻ പറയുന്നുണ്ട്, റബ്ബി, എന്റെ അല്ലാഹുവേ, ഇബ്നിലി, നീ എനിക്കായി പണിയണമേ, ഇന്തക്ക, പഠിച്ചവനെ നിന്റെ അടുത്ത് ബൈത്തൻ ഒരു കുഞ്ഞു വീട്, ഫിൽ ജന്ന, നിന്റെ സ്വർഗത്തിൽ. പ്രിയപ്പെട്ടവരെ, ആക്രമിക്കുന്നവർ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഗവേഷണങ്ങളിൽ മുഴുകുമ്പോ ആസിയ ബീവിയുടെ മനസ്സും മനസാക്ഷിയുമൊക്കെ മറ്റൊരു ലോകത്തെത്തിയിരുന്നു എന്ന് പടച്ചോന്റെ ഖുർആനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹത്തമോദനമെന്ന് നമുക്ക് ആഗ്രഹം തോന്നുമ്പോ പരിശുദ്ധ ഖുർആൻ ശരീഫിലെ 6200-ലധികം ആയത്തുകൾ നാം ഓതിപ്പോകുമ്പോ നമ്മെ കൊണ്ട് പടച്ചവൻ ഓദിക്കുന്നുണ്ട്, പ്രജകളെയും ഭരണീയരെയും മർദ്ദിക്കുന്നതിൽ മാത്രം ആത്മസായുജ്യമടഞ്ഞിരുന്ന ഫിർഔൻ എന്ന ഭരണാധികാരിയുടെ പത്നിയായ ആസിയ റളിയല്ലാഹു തആല അവർകൾ ഏറ്റവുമേറെ പീഡനത്തിൽ പുളഞ്ഞ സമയത്ത് അവര് ചെയ്ത ദുആ, ആ ദുആ കൂടി ഓതുമ്പോഴാണ് ഖുർആൻ ഷരീഫിലെ ആയത്തുകൾ പൂർണ്ണമാവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രതിസന്ധിയും ആഖിറത്തിലെ പ്രതിസന്ധിയോളം മാരകമല്ല. സഹിക്കാനാവാത്ത ഒന്നും ഈ ലോകത്ത് പടച്ചവൻ വെച്ചിട്ടുമില്ല. സഹിക്കാനാവാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പടച്ചവൻ നമ്മളെയൊക്കെ കാക്കട്ടെ, അത് ആഖിറത്തിലാണ്, അത് പടച്ചവന്റെ നരകത്തിലാണ്, അത് സഹിക്കാനാവില്ല. പ്രിയപ്പെട്ടവരെ, സയ്യിദന ബിലാൽ റളിയല്ലാഹു തആല അവരുകൾ ബത്തഹായിന്റെ മണലാരുണ്യത്തിൽ എതിരാളികൾ അദ്ദേഹത്തിനെ ഉപദ്രവിച്ച് മത്സരിച്ചപ്പോ പടച്ചോനെ പടച്ചോനെ അല്ലാഹുവേ എന്ന് ഹദ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചത് ചിരിച്ചുകൊണ്ടായിരുന്നു എന്ന് താരിഖ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് വേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പ് പണിതു നമ്രൂദ്. മാരകമായ, ഇന്നോളം ചരിത്രത്തെ നമ്മൾ കേട്ടിട്ടില്ലാത്ത വണ്ണമുള്ള പീഡന കേന്ദ്രം നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഓണിക്കത്തുന്ന അഗ്നിയിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഈ പീഡകരായ ഭരണകർ വർഗം വലിച്ചെറിഞ്ഞത്. എന്നിട്ട് ഇബ്രാഹിം നബി എന്ത് പറഞ്ഞു? ഇബ്രാഹിം നബി പറഞ്ഞു, ഒറ്റ വർത്തമാനം മതി എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഊറിച്ചിരിക്കാം. ഇബ്രാഹിം നബി പറയുന്നുണ്ട്, എന്റെ ജീവിതം 1.25 നൂറ്റാണ്ടുണ്ടായിരുന്നു. 175-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇഹലോകത്തിൽ നിന്ന് പരലോകത്തേക്ക് യാത്രയായിരുന്നു. ഇബ്രാഹിം നബി പറഞ്ഞു, 175 വർഷക്കാലത്തെ എന്റെ ജീവിതത്തിൽ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിനിടയിൽ സങ്കടങ്ങളും വേദനകളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ വന്നിട്ടുള്ള എന്റെ ആ ജീവിതകാലത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ജീവിതം. ഉത്തരവി പറഞ്ഞതായി അമ്രബിനു മിൻഹാലിൽ നിന്നും ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അത്ര എന്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ ജീവിതം നംറൂദിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഞാൻ കിടന്ന 40 ദിവസത്തെ ജീവിതമായിരുന്നു എന്ന്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ നാം കൂടെ കൂട്ടുക, ശക്തമായി നാം ഉറച്ചു നിൽക്കുക. സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് താങ്ങാനാവാത്ത ഒന്നും നമുക്ക് തരില്ല എന്ന് മനസ്സുകൊണ്ട് അചഞ്ചലമായി വിശ്വസിക്കുക. അതിന് പടച്ചവനെ കൂടെ നിർത്തുക. എന്റെ കൂടെ നിൽക്കാൻ എന്റെ റബ്ബുണ്ട്, ഇന്ന മഅയ്യ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫയും മൂസ പ്രവാചകനും ഒക്കെ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം. അതിനാൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള നമ്മുടെ തൃഷ്ണ, അപരാധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള നമ്മുടെ സജീവമായ ജാഗ്രത, ഇത് രണ്ടും നാം മുറുകെ പിടിക്കുക. പടച്ചോ സഹോദരങ്ങളെ, പടച്ചോ നമ്മെ കൈയൊഴിയില്ല. പടച്ചോനോടൊപ്പം ജീവിക്കാൻ, പടച്ചോന്റെ സ്വർഗത്തിലൊത്താൻ ഉപകരിക്കുന്ന വഴികളിൽ മായവും മാലിന്യവും കലർത്താതിരിക്കാൻ നമുക്കൊക്കെ ശ്രദ്ധിക്കാം. പടച്ചവൻ അതിന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ഒരു കുഞ്ഞു കാര്യം, ചില ആൾക്കാരൊക്കെ നമ്മുടെ യൂറിൻ ഷെഡിന് ചില അസൗകര്യങ്ങളുണ്ട് എന്ന് നമ്മളോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവർക്ക് തോന്നുന്ന ചെറിയ അസൗകര്യങ്ങൾ, ലേശം കൂടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, അതേപോലെ ചെരുപ്പിലെ നജസ് പറ്റാനുള്ള സാധ്യത ഉണ്ടോ എന്ന സംശയമൊക്കെ ആയിരിക്കും അത്. അതുകൊണ്ട് ആ മൂത്രപ്പുര ഒന്ന് റിപ്പയർ ചെയ്യാൻ ഇൻഷാല്ലാ നാളെ മുതൽ പണിക്കാർ വരും. നമുക്കറിയാം, അവര് അവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. ഇൻഷാല്ലാ കഴിയുന്നത്ര പെട്ടെന്ന് തന്നെ എന്റെ പണി തീരും. എന്നാലും പണിക്കാരുടെ കയ്യിൽ പണി ഏൽപ്പിച്ചാൽ തീരാൻ അതിൻ്റെതായ സമയമെടുക്കുമല്ലോ. അതുകൊണ്ട് ദയവായി നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കുക. സാധ്യമാവുന്നത്ര പുറത്തുനിന്ന് മൂത്രമൊഴിച്ചിട്ടാണ് നമസ്കരിക്കാൻ ഇവിടേക്ക് വരുന്നതെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമായിരിക്കും. അല്ലെങ്കിൽ മൂത്രപ്പുരയുടെ സൗകര്യം ഉള്ള മസ്ജിദിൽ നമുക്ക് നമസ്കാരത്തിന് വേണ്ടി പോകേണ്ടി വരും. ഇതായാലും ഈ മൂത്രപ്പുരയുടെ പണി തീരുന്നതുവരെ മൂത്രമൊഴിക്കാനുള്ള അസൗകര്യം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളോട് പറയുകയാണ്. ആവുന്നത്ര അതിൽ നാം സഹകരിക്കുക. കഴിയുന്നത്ര അതിൻ്റെ പണി പെട്ടെന്ന് തീരാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വായിരക്കുകയും ചെയ്യുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.